പ്രത്യേകിച്ച് നമ്മുടെ ദൈവദാസനെയും കുടുംബത്തെയും ക്ഷേമത്തോടെ കൂട്ടി വരുത്തോ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. Especially at this moment, remember that God has brought our dear pastor and family back home. അതുപോലെ തന്നെ പ്രിയ നമ്മുടെ മറിയാമ്മയുടെയോ അന്നമ്മയുടെയോ ദൈവത്തെ സ്തുതിക്കുന്നു. At the same time, we also praise God for dear Annamma Aunty who was able to join with us today. അന്നമ്മ ആന്റി ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ എല്ലാ ദിവസവും ആന്റി ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരുന്നു. Even though Annamma Aunty's physical presence wasn't with us, we have been praying for you every day. ദൈവം ക്ഷേമത്തോടെ അനുഗ്രഹത്തോടെ ദാസി കൂട്ടി വരുത്തോ പിന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. With God's mercy, you are here in the midst of us, and we praise God for that glorious mercy. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യേ കടന്നു വരാമെന്ന് വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ ആ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. We thank God for the faithfulness where he has said, where two or three gather in my name, he will be here. നമ്മൾ കടന്നു വരുന്നതിനു മുമ്പേ ദൈവസാന്നിധ്യം നമ്മുടെ മധ്യയുള്ളതോർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. So before even we approach this church, the God's presence is between us. So for that we thank God. നമ്മുടെ ആരാധന അനുഗ്രഹത്തിനായി നമ്മൾ 81-ാം സങ്കീർത്തനമാണല്ലോ വായിച്ചത്. This morning's blessing we have read Psalms 81. ആ സങ്കീർത്തനത്തിന്റെ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് ഒരു ആസാഫിന്റെ സങ്കീർത്തനമെന്ന്. In the beginning itself it is saying that it's a psalms for a psalms written by Asaph. പഴയ നിയമത്തിലെ ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ സംഗീതത്തിന് വളരെ പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. It's a very when we look at the Old Testament all the some of the psalms written in the olden days it's very important too much importance is given to instruments and the music. അതിന്റെ ആരാധനയ്ക്ക് അങ്ങനെയുള്ള ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നില്ല അതിന്റെ ഒരു പ്രധാനിയായ ഒരാളായിരുന്നു ആസാഫ്. So in such a way when the worship is being led the chief musician was Asaph in the midst of the in the temple. നമ്മുടെ ആലയത്തിലും ഒത്തിരി ആസാഫ്മാരെ ഉള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. We praise God for so many Asaphs in our church also. കാരണം ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ സഹോദരങ്ങളെ എടുത്ത് ഉപയോഗിക്കുന്നോർത്ത് വളരെ സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ അന്നത്തെ ആരാധനയിൽ ഒരു സെഡ്രിക് ആയിരുന്നു ആസാഫ്, അതുപോലെ സെഡ്രിക് അങ്ങനെ എല്ലാവരും ഉണ്ട്, ജേക്കബ്, ജോഷുവ അങ്ങനെ ഉള്ള ആസാഫ്മാർക്കായി ദൈവം സ്തുതിക്കുന്നു. അതുപോലെ നമ്മുടെ സഹോദരിമാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. Praise God for all the Asaphs in our church, the worship leaders who are worshiping and leading the worship, for all the brothers and sisters who are doing it. ഇങ്ങനെയുള്ള അവസരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഉള്ളത്. ദൈവത്തിന് സ്തോത്രം. Praise God. So such an opportunity is provided to our children. That's why our children are still with us. കാരണം ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ഒരു മാതൃകയായിരിക്കും. ദൈവത്തെ സ്തുതിക്കുന്നു. So we thank God for this church that who is becoming a role model for all the children who are growing up here. കാരണം നമുക്ക് പറയാം, ജോഷുവയോട് ചേർന്ന് പറയാം, നാമും എന്റെ കുടുംബവും ഞങ്ങൾ ഹോബിയെ സേവിക്കും. Just like how Joshua has preached also me and my household will praise God. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ഒരുമിച്ച് കടന്നു ദൈവത്തെ സ്തുതിക്കുന്നതിനേക്കാൾ സന്തോഷം നമുക്ക് ഈ ലോകത്ത് മറ്റൊന്നുമില്ല. Hallelujah, there is no other greater joy than us worshiping God together as a family. നമ്മുടെ എല്ലാ കുടുംബങ്ങളും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. Let all our families be like that and I continue to pray to God. നമുക്ക് അന്ന് കുഞ്ഞുങ്ങൾക്കായി പിന്നെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And thank you God for all the children that you have blessed us with. അതിന്റെ ആസാഫ് ഈ സംഗീതത്തിലൂടെ ഒരു ദൈവത്തെ സേവിക്കുന്ന ഒരു ഭക്തനെ ലഭിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ദൈവം ആസാഫ് നമ്മളോട് പറയുകയാണ്. Through the Psalms Asaph is emphasizing on three different points that a worshipper should be doing. അതിന്റെ ഒന്നാം വാക്യത്തിൽ പറഞ്ഞു, ദൈവം നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവിൻ. So as verse 1 says, sing aloud to God our strength, make a joyous shout to the God of Jacob. നമ്മുടെ ദൈവം ബലവാനായ ദൈവമാണ്. Our God is a strong God. നമുക്ക് വേണ്ടി നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ നമുക്ക് കൂടി ബലത്തോടെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. In our weakness when we are troubled, our God is strengthful enough to work for us. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും സൈഡിൽ നമ്മൾ ബലഹീനത തോന്നുന്നുവെങ്കിൽ ദൈവത്തിന്റെ കരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുങ്കിൽ ബലവാനായ ദൈവം നമുക്ക് സകലത്തിനും മതിയായവനാണ്. So this morning if you feel weakness in any of your areas, know that our God whose strength is mighty is with us. നമ്മുടെ ദൈവം, നമ്മളെ സേവിക്കുന്ന ദൈവം ആരെന്ന് അതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. So through that we know that the God that we serve, who is he that we serve? 46-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. In Psalms 46 we read so that God is my strength and refuge. കഷ്ടങ്ങളെ അവനെ ഏറ്റെടുത്ത തുണയാണ്. He is my refuge in the times of trouble. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് കുടുംബമായി പറയാൻ പറ്റും, ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവുമായിരുന്നു എന്ന്. So in the past days if we take our own life itself we can say that God has been our refuge and strength. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. And I believe that each and every one of you can testify for that.
വചനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ശദ്രക്ക് മേശക്ക് അബേദനക്ക് ഈ മൂന്ന് ദൈവദാസന്മാരെ കടന്നുപോയ പരീക്ഷണങ്ങളെ നമുക്ക് അറിയാൻ സാധിക്കും. When we look into the verse, the life of Shadrach, Meshach, and Abednego. ബാബിലോണിന്റെ അടിമത്തത്തിൽ നെബൂഖദ്നേസർ നിർത്തിയ ഒരു വലിയ ബിംബത്തെ ഏകദേശം 60 മുഴം ഉയരവും 6 മുഴം വീതിയുമുള്ള ഒരു വലിയ ബിംബത്തെ ഉണ്ടാക്കി. So Nebuchadnezzar was able to build a big statue in the middle of Babylon. ആ ദൈവത്തെ ആ ബിംബത്തെ ആരാധിക്കുവാനായിട്ട് നെബൂഖദ്നേസർ രാജാവ് വലിയൊരു കൽപ്പന പുറപ്പെടുവിച്ചു. And the decree was provided that everybody worship that idol. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ ദൈവത്തിന്റെ ആ ബലത്തിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അവിടെ ആ ബിംബത്തെ അവര് ആരാധിപ്പാൻ കൂട്ടാക്കിയില്ല. So we all know the story that just want to point out the strength of our God there when they refused to worship the idol. തീയുടെ ബലത്തെ 7 ഇരട്ടി വർദ്ധിപ്പിച്ച് തീയിലേക്ക് എറിയുവാനായിട്ട് ഇടയായി. The intensity of the fire was increased up to 7 times and they were being thrown into it. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നാലാമതായി ഇറങ്ങിവന്ന ദൈവം അവിടെ വിടിവെച്ചു എന്ന്. And then we always already see that the fourth person, God, came in the midst of them and relieved them. എന്നാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് അവർ ഇടുന്നതിന് മുന്നേ ഒന്നാമതായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം ആ തീയിച്ചുള്ളിൽ ഉണ്ടായിരുന്നു. Praise the Lord. I'm thinking so that before even they being thrown into the fire, God's presence was already there. ദാനിയേലിന്റെ സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. We know the story about where Daniel is thrown into the lion's den. ഒരു അവന് ഒരു പോറൽ പോലും ഏൽക്കാതെ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തനായ ഒരു മൃഗമാണ് സിംഹം. The mightiest of the mightiest animal is lion, and in the midst of lion, Daniel didn't even have a single scratch on his body. എഴുത്തുകാരൻ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഓരോ സിംഹത്തിന് കാവലിരുന്നതായിട്ട് വേണം ആ ഡാനിയലിനെ തൊടാതെ കാവലിരുന്നതായിട്ട് പറയുന്നു. So many ways the writers have written it, but one way it is written that each and every one of those lions have been waiting patiently guarding Daniel. പേരു ആ എഴുത്തുകാരൻ പറയുന്നു എല്ലാ സിംഹങ്ങളുടെ വായ ദൈവം അടച്ചു കളഞ്ഞു. Another writer says so that all the mouths of the lion has been closed, shut down. മറ്റൊരാൾ പറയുന്നിരിക്കുന്നു മറ്റേ എവിടെ കിടന്ന് ഉറങ്ങുന്നേക്കാൾ നന്നായിട്ട് അന്ന് സിംഹങ്ങളുടെ പുകയിൽ കിടന്ന് ദാനിയൽ ഉറങ്ങിയെന്ന്. Another writer emphasizes that Daniel actually slept very well among the lion than any other place that he have slept. ഏത് വിധേനാലും ദൈവത്തിന്റെ വിടുതൽ അവിടെ കാണുവാൻ ദൈവത്തിന്റെ ബലം അവിടെ കാണുവാൻ സഹായിച്ചു. Irrespective of how you interpret it, you can clearly see the strength of Almighty God. അതുകൊണ്ട് ആസാഫ് പറയാണ് നമ്മുടെ ബലമായ ദൈവത്തിനെ ഘോഷിപ്പിൻ. That's why Asaph is emphasizing the point that give mighty grace to our strength, our strong God, mighty God. നമ്മുടെ ദൈവം ബലവാനായ ദൈവമാണ്. Our God is a strong God. വേഗത്തിൽ അതിന്റെ രണ്ടാം അബദ്ധ കാര്യം ആസാഫ് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിന്റെ 7-ാം വാക്യത്തിലും കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു, ഇടുവഴുക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരം അരുളി. The second point Asaph is trying to point out is on verse number 7. You called me in trouble and I delivered you. നമ്മുടെ ദൈവം ഉത്തരമുള്ള ദൈവമാണ്. I answered you in secret place of thunder. Our God is an answering God. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 13-ാം വാക്യത്തിൽ പറയുന്നു, ദൂതൻ അവനോട് പറഞ്ഞത്, സെക്രിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. So in Luke chapter 1 verse 13 we read about the angel which declares to Zechariah that do not be afraid, you will have a son in through Elizabeth and name him as നമുക്കൊരു ഉത്തരമുള്ള ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അല്ല നമുക്ക് വേണ്ടത്, മറുപടി ഒരു പക്ഷേ S1 ആയിരിക്കും. എന്നാൽ S1 അല്ല വേണ്ട, നമുക്ക് ഉത്തരം നൽകുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതിന്റെ വീണ്ടും നമ്മെ പരിചയപ്പെടുത്തുന്ന 10-ാമത്തെ മിസ്രയീം ദേശത്തിനെ കൊണ്ടുവന്ന ദൈവം. So in verse 10 also Asaph is introducing that our God as a God who has brought you out of the land of Egypt. യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, നിന്റെ വായ് വിസ്തരി തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. And open your mouth wide and I will fill it. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചൊരു ദൈവം. Hallelujah, the God is a mighty God who delivered the people from Egypt. ഈ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. And that is a God that who we worship. ഇത്ര ബലവാനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. Such a mighty God is who we worship. അതുകൊണ്ട് നമ്മൾ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ
നമ്മൾ കാഴ്ചക്കാരായിരിക്കേണ്ടവരെല്ലാം. So when we come into his presence for praise worship, the Lord, hallelujah. That we must not be sitting. ഞങ്ങളുടെ ജീവിതത്തോട് പറയുകയാണെങ്കിൽ ആരാധനയ്ക്ക് ഞങ്ങൾ കടന്നു പോകുമ്പോൾ കാഴ്ചയ്ക്ക് കാണുവാനായിട്ട് കടന്നു പോയ പള്ളികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കാണാനാ പോയിരുന്നത്. Once upon a time, Rachel and family used to go to watch the service in churches. നമ്മുടെ ആരാധനയ്ക്ക് വന്ന് നമ്മൾ കാണുവാനല്ല. So when we come into ഒന്നും കാണുവാനല്ല കടന്നുവന്നിരിക്കുന്നത്. നമ്മുടെ ദൈവത്തെ ആരാധിപ്പാനാണ്. But instead you are here to worship God, not to watch the service. Balavanaya devam, that is how mighty our God is. Uttaramalla devam, the God who is answering. Nammale vidivikkunna devam, and the God who can deliver you. Vegathil ondru kondu vaakyangalodu vaayichodu vegathil nerthu adinte 13th adhyayathil ayyo ende janavinte vaakku kelkkeyum israelinte ende vazhigal nadakkeyum cheythingal kollamayirunnu. Very quickly to one or two more verses, verse 13 reads, so oh that my people would listen to me, that Israel would walk in my way. Ende vaakku devathinte vaakku kettu anusarikkunna bhaktanmarku devam ദൈവം പ്രവർത്തിക്കുന്ന അഞ്ച് കാര്യങ്ങൾ വേഗത്തിൽ വായിച്ചു ഞാൻ വിട്ട് ഞാൻ അവസാനിപ്പിച്ചു. A believer who listens to God's word, very quickly Rachel wants to point out five different points and then finish this. പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ ദൈവം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. Indeed, therefore, if you will indeed obey my voice and keep my covenant, then you shall be a special treasure to me above all people, for all the earth is mine. തന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന ഒരു ഭക്തന് ദൈവം ഒരു പ്രത്യേക സമ്പത്തായിട്ടാണ് ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. Remember that the God's word, whoever listens to God's word, he has a special place for him. രണ്ടാമത്തെ ആ കാര്യം ആവർത്തന പുസ്തകം 28:1 വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവം യഹോവ നിന്നെ ഭൂമിയിലെ സർവ്വജാതികൾക്കും മീതെ ഉന്നതനാക്കും. Diligently obey the voice of the Lord your God to observe carefully all his commandments which I command you today, that the Lord your God will set you high above all nations of the earth. സകല ജാതികളിലേക്കും വെച്ച് നമ്മളെ ഉന്നതനാക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. Notice how he will set you high above all nations of the earth. ഒന്നാമത് ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നതിന് ഒരു പ്രത്യേക സമ്പത്താകും. രണ്ടാമത് അവന്റെ വാക്ക് കേട്ടതിന് സ്ത്രീക്കിൽ നമ്മൾ സർവ്വജാതികൾക്ക് ഉന്നതനാക്കും. So point number 1, the worshipper who listens to God's word will have a special place in his heart. Number 2, whoever listens to him, he will set you up higher than every other nations. പലപ്പോഴും നമ്മൾ താഴ്ത്തി കളയാനായിട്ട് മറ്റുള്ള ശ്രമിക്കുമ്പോൾ ദൈവത്തെ സേവിക്കുന്ന ഒരു ഭക്തനെ ദൈവം ഉയർത്തും നമുക്ക് കാണാൻ സാധിക്കുന്നു. In times of trouble when other people are trying to put you down, know that a person who is worshiping our God, God will raise you up amongst all those troubles. മൂന്നാമത്തെ വാക്യം ഇയ്യോബിന്റെ പുസ്തകം 36 അധ്യായം 11 വാക്യം. The third book we want to read is Job 36 16 11. അവർ കേട്ട് അനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൂട്ടും. If they obey and serve him, they shall spend their days in prosperity and their years in pleasure. അതുകൊണ്ട് അവനെ സേവിച്ചാൽ നമ്മുടെ ആണ്ടുകളെ ദൈവം ആനന്ദത്തോടെ കഴിച്ചുകൂട്ടുവാൻ ദൈവം സഹായിക്കും. Know that when you serve him, your days will be in much joyful manner. അതിന്റെ നാലാമത്തെ കാര്യം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 3:14. First Kings chapter 3 verse 14 is the fourth point. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എന്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ് തരും. ദൈവത്തിന് സ്തോത്രം. So if you walk in my way to keep my statute and my commandments as your father David walked, then I will lengthen your days. ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് നടന്നാൽ നമുക്ക് ദീർഘായുസ് തരും. So when you listen to God's word and walk in it, you will have a long life. അതിന്റെ അഞ്ചാമത്തെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിച്ചോളാം. പുറപ്പാട് പുസ്തകം 23:22 വാക്യം. എന്നാൽ നീ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നൊക്കെയും ചെയ്ത നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. But if you indeed obey his voice and do all that I speak, then I will be an enemy to your enemy and an adversary to your adversaries. നമ്മളെ പകയ്ക്കുന്നവരെ ദൈവം പകയ്ക്കും.
So he will be an enemy to your enemy. നമ്മളെ പലപ്പോഴും താഴ്ത്താൻ ശ്രമിക്കുന്ന ഒരു ദൈവം ആ താഴ്ത്തു. And whoever is trying to bring you down, God will bring that person. അതുകൊണ്ട് ദൈവസ്ത്രീയിൽ നമ്മളെ ആരെങ്കിലും താഴ്ത്തിക്കെട്ടാനോ നമ്മുടെ ആരെങ്കിലും നമ്മളെ തല താഴ്ത്തിക്കളാൻ ശ്രമിച്ചാൽ ദൈവം അവരെ താഴ്ത്തും നമുക്ക് കാണാൻ സാധിക്കും. So in the presence of God, we know that indeed if you obey his voice, if anybody is trying to bring you down, God will have his wrath on that. അതുകൊണ്ട് ആസാഫ് അറിയാണ് നമ്മുടെ ബലമായ ദൈവത്തിനെ ഘോഷിപ്പിൻ. That's why Asaph is continuing to sing that praise our God who is mighty. നമ്മുടെ ദൈവം ബലവാനായ ദൈവമാണ്. Our God is a mighty God. നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. Our God can raise നമ്മളെ ഒരു പ്രത്യേക ജാതിയാക്കുന്ന പ്രത്യേക സമ്പത്താകുന്ന and we have been a special treasure for നമ്മുടെ ആണ്ടുകളെ ആനന്ദത്തോടെ കഴിക്കുന്ന ഒരു ദൈവമാണ് and he has prolonged our life with pleasure നമുക്ക് ദീർഘായുസ് നൽകുന്ന ദൈവമാണ് and he has given us a long life അതുകൊണ്ട് നമുക്ക് ദൈവസ്ഥനിൽ നമ്മളെ തന്നെ താഴ്ത്താം. ഈ വചനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കുകൂടി നമുക്ക് ദൈവസ്ഥൻ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല ദൈവമേ, മനോഹരമായ ദിവസത്തിന്റെ ഈ പ്രഭാസത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഇത്രത്തോളം നിന്റെ സാന്നിധ്യം ഞങ്ങൾ നിറച്ചല്ലോ. എല്ലാത്തിനായി സ്തോത്രം. ആ ബലമുള്ള ദൈവത്തിന്റെ കീഴിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഞങ്ങളെ ഉയർത്തുന്ന, ഞങ്ങൾക്ക് ദീർഘായുസ് നൽകുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാവിലേക്കാൾ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. നാഥ, ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല കർത്താവെ, പലപ്പോഴും കർത്താവെ ഞങ്ങൾക്കാണ് ഞങ്ങൾക്കാണെന്ന് പറയുന്നാൽ ഇത് ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ ദൈവം വിശ്വസ്തുനിമിത്തം തിരുനാമത്തിന് സകലവും ആക്കി തീർക്കണമെന്ന ദൈവസ്ഥ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ എത്രത്തോളം ബലപ്പെടുത്തിനായി സ്തോത്രത്തിനുള്ള ശുശ്രൂഷണ മേലും നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥന ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളാ ബാലവൃദ്ധ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ട്. ദൈവദാസനായ കുടുംബത്തിനായി പ്രിയ അന്നമാൻഡിക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിച്ചാട്ടെ. സകല മഹത്വം അങ്ങി തരുന്ന പ്രാർത്ഥന ഇടാനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, Amen. Amen. Thank you.